أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. സഹർ ദൈരെ, ഇന്നലെ ഈ വിനീതന്റെ മൊബൈലിൽ കാണാനിടയായ വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. മൻ അഹബ്ബ ശൈഅൻ അക്തറ മിൻ ദിക്രി എന്നൊരു മഹത്വചനമുണ്ട്. ഒന്നിനെ വല്ലാതെ സ്നേഹിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അധികരിക്കുമെന്ന്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്, ദൃശ്യമാധ്യമങ്ങൾക്ക് സജീവ ചർച്ചാ വിഷയമായത് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിലെ സുഖദുഃഖങ്ങളുടെയും സന്തോഷ സന്താപങ്ങളുടെയും ബഹിർസ്ഫുരണമാണല്ലോ വാട്സപ്പ് സ്റ്റാറ്റസ് സന്ദേശങ്ങൾ. അത് പാട്ടായി, നല്ല നരേഷനുകളായി, എഴുത്തുകളായി, കലിഗ്രാഫികളായി, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്നത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരാ, ശിഹാബ് തങ്ങൾ മാത്രമായിരുന്നു. 11 സംവത്സരങ്ങൾക്ക് ശേഷവും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മലയാളിയുടെ മനോമുഖരങ്ങളിൽ ഇത്ര ചൈതന്യത്തോടുകൂടെ നിൽക്കാനുണ്ടായ കാരണമെന്ത്? ഈ ഒരു അന്വേഷണം എന്നെ ഒരുപാട് ചിന്തയിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഇന്നും ഇത്ര മനോഹരമായി സ്മരിക്കപ്പെടുന്നത്? ഒന്ന് പറഞ്ഞാൽ മഹാനവരുടെ സ്നേഹം തന്നെയായിരുന്നു. കളങ്കമേൽക്കാത്ത ആ സ്നേഹപ്രകടനം അനുഭവിച്ചവർക്കൊക്കെ തങ്ങളെ ഓർക്കാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണമായിരുന്നു ക്ഷമ എന്നുള്ളത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ക്ഷമയുടെ മനോഹരമായൊരു മിനാരമായിട്ടാണ്. അതേപോലെ തന്നെ കാരുണ്യമാണ് മഹാനായ ശിഹാബ് തങ്ങളെ ഓർക്കാനുണ്ടായ മറ്റൊരു കാരണം. അവിടെ എത്തുന്ന ഏതൊരാൾക്കും കാരുണ്യത്തിൻ്റെ ആ കരസ്പർശമൊന്ന് അനുഭവിക്കാനായാൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. മഹാനായ ശിഹാബ് തങ്ങളുടെ സൗഹൃദത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. ശത്രുവിനെപ്പോലും സ്നേഹിക്കാൻ കഴിഞ്ഞ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തിയ ആ മഹാനുഭാവനെ ആ സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ വലയത്തിൽ നിന്നുകൊണ്ട് ഓർക്കാതിരിക്കാനാകുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമ്പോഴും ആത്മീയ രംഗത്ത് വലിയ മാതൃകകൾ തീർത്ത് ജീവിതം കാണിച്ചു തന്ന ആ മഹാത്മാവ്. അതോടൊപ്പം തന്നെ പാണക്കാട് എന്ന് പറയുന്ന ആ നാട് പോലെ തന്നെ കൊടപ്പനക്കൽ തറവാടും ഒരു കുളിരായി മലയാളിയുടെ മനസ്സിൽ നിൽക്കുകയാണ്. അവിടെ എത്തുന്നവർക്കെല്ലാം നൽകുന്ന ആതിഥേയത്വത്തിൻ്റെ ഒരു വറ്റാത്ത പൂജയും ഏതു നേരവും നിറഞ്ഞു നിൽക്കുന്ന പഴത്തളികകളും പലഹാരങ്ങളുടെ കൂമ്പാരങ്ങളും എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളുമായി, പ്രശ്നങ്ങളുടെ വലിയ ബാന്ധങ്ങളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാണക്കാട്ടേക്ക് എത്തുമ്പോൾ എല്ലാം ഇറക്കി വെക്കാനുള്ള രത്താണിയായിരുന്നു. പ്രശ്ന സങ്കീർണമായ ജീവിത വഴികളിലൂടെ കടന്നു പോകുന്നവർ, അത് കുടുംബപരമാവട്ടെ, സാമ്പത്തിക വിഷയങ്ങളാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമുദായികമാവട്ടെ, സാമൂഹികമാവട്ടെ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിൻ്റെ കോടതിയായി വാദിയും പ്രതിയും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് തർക്കിച്ച് അതിൻ്റെ വൈദഗ്ധ്യം കൊണ്ട് വിജയിക്കുകയല്ല, നീതിയുടെ വിജയം അവിടെ നിന്ന് സന്തോഷത്തോടുകൂടെ നേടിയെടുത്ത് പോരാൻ കഴിയുന്ന ഒരു വല്ലാത്ത കോടതി. അതോടൊപ്പം തന്നെ മത തീർപ്പിൻ്റെ അവസാന വാക്കായി പാണക്കാട്ടിൻ്റെ ശബ്ദം കാതോർത്ത ഒരു തലമുറയുടെ ഓർമ്മയാണ് ഇന്നലെ അവരുടെ സന്ദേശങ്ങളിൽ കണ്ടത്. പെരുന്നാളും നോമ്പും മാത്രമല്ല ജീവിതത്തിൻ്റെ പ്രധാന വിഷയങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നാകുമ്പോൾ അതിൻ്റെ 4 പതിറ്റാണ്ടോളം നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടുള്ള ആദരമാണ്, നന്ദിയോടുകൂടെയുള്ള സ്മരണയാണ് ഇന്നലെ നമ്മൾ സ്ക്രീനിൽ കണ്ടത്. പാണക്കാട് അറിഞ്ഞനുഭവിക്കുന്ന ഏതൊരാൾക്കും അന്നും ഇന്നും എന്നും ഓർമ്മ വരുന്ന ഒരു ഹദീസാണ് അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എൻ്റെ കുടുംബം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. അതൊരു വല്ലാത്ത പരാമർശമാണ്. കാരണം ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയത്തിൽ ലോകം മുഴുവനും നശിക്കാൻ പോകുമ്പോൾ
Satya Vishwasikal Allahu Subhanahu Wa Ta'ala Rechapadan Urukiya Kavajamayirunnu Nuh Nabi Alayhi Salatu Wassalaminte Kappal Adupole Pralaya Samanamaya Pradisandhiyum Prayasangalum Prashnangalum Tirumala Kanakku Nammude Munpilekku Kadannu Varumbo Ee Vakyam Nammude Manassil Telinju Varuka Swabhavikamanu Karanam പണക്കാട്ടുന്ന കപ്പൽ നമ്മുടെ മുമ്പിലില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല നമുക്കറിയാം പൗരത്വ നിയമം ഡെമോക്രസിന്റെ വാളുപോലെ നമ്മുടെ തലക്കുമീതെ സമൂഹത്തിന്റെ തലക്കുമീതെ ഉയർന്നു നിൽക്കുമ്പോൾ ഗോവധ നിരോധനത്തിന്റെ മറവിൽ ഉലൂഹിയത്തിന്റെ മൃഗങ്ങളെ പോലും തടഞ്ഞു നിർത്തുന്ന വാർത്തകൾ വായിക്കേണ്ടി വരുമ്പോൾ സമൂഹത്തിന്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കലഹവും കലാപക്കൊടിയും ഉയർന്നത് കാണുമ്പോൾ മതങ്ങൾക്കിടയിൽ മതിലുകൾ തീർത്ത് തൽപര കക്ഷികൾ അവരുടെ അധികാര കസേരകൾ അരക്കിട്ടുറപ്പിക്കാൻ ഹീന ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ കപ്പൽ വലിയ പ്രതീക്ഷകളോടുകൂടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാവാം ഒരുപക്ഷേ മഹാനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജാതി മത ഭേദമന്യേ കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സ്മരിക്കപ്പെട്ടതും ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഓരോ താഴികക്കുടങ്ങളും തകർന്നു വീടുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടെ വിശ്വാസി സമൂഹം വിലപിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിലല്ലേ മഹാനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം നമ്മൾക്ക് കേൾക്കാനിടയായത് ആ സന്ദർഭം ഇന്നും ഓർക്കുകയാണ് മുസ്ലിം സമുദായമേ ഒരിക്കലും വികാരത്തിനടിമപ്പെടരുത് വിവേകത്തോടുകൂടെ പ്രശ്നങ്ങളെ സമീപിക്കുക സംയമനം പാലിക്കുക എന്നുള്ള മനോഹരമായ ആ പ്രഖ്യാപനം അന്ന് പലർക്കും ദഹിച്ചില്ല പക്ഷേ കാലം തെളിയിച്ചു അതായിരുന്നു ആ സമയത്തെ ഏറ്റവും വലിയ പരിഹാരമെന്ന് നമ്മൾ ഓർക്കുന്നില്ലേ തങ്ങൾ അന്നൊന്നുകൂടി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മലബാറിലെ ഒരു ക്ഷേത്രത്തിന്റെ ഓലക്ക് പോലും ഒരു പോറലും ഏൽക്കരുത് മുസ്ലിം ചെറുപ്പക്കാരെ അമ്പലവളപ്പിലെ ആൽത്തറയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ക്ഷേത്രത്തിന് കാവലിരുത്തിയ മഹാനായ തങ്ങളെപ്പോലൊരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല അതേപോലെ തന്നെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിന് ആരോ തീ കൊളുത്തിയപ്പോൾ അത് ഹൈന്ദവ വിശ്വാസികളുടെ പ്രത്യേകിച്ചും ഭക്തജനങ്ങളുടെ മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചപ്പോൾ അത് ഉപയോഗപ്പെടുത്താനും ദുരുപയോഗം ചെയ്തുകൊണ്ട് സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ചില ആളുകൾ രംഗത്ത് വരികയും ചെയ്തപ്പോഴല്ലേ കൊടപ്പനക്കൽ നിന്നൊരു കാറ് പുറപ്പെടുന്നു പെരിന്തൽമണ്ണ സ്വദേശികളായ പൊതുപ്രവർത്തകരൊക്കെ വല്ലാണ്ട് പേടിച്ചു പോയൊരു നിമിഷം മഹാനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങാടിപ്പുറം ക്ഷേത്ര പരിസരത്തേക്ക് ഓടി വന്ന് അവിടെയുള്ള ഉത്തരവാദിപ്പെട്ട ആളുകളുമായി കൂടിയാലോചന നടത്തി അവരെ സമാധാനിപ്പിച്ചു എന്നിട്ട് ആ വാതിൽ പുനർനിർമ്മിക്കാനും തീ പടർന്നുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാനും ക്ഷേത്രാധികൃതരുടെ കൈക്കുമ്പിളിലേക്ക് ആദ്യ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മഹാനായ ശിഹാബ് തങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ ദുഷ്ടലാക്കോടെ വന്ന ആളുകൾ പരാജയപ്പെടുകയായിരുന്നു നമ്മൾ ആലോചിക്കുക ഇത്തരം സന്ദർഭങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പണക്കാട് കുടുംബത്തിന്റെ തണൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെ ഈ ഉമ്മത്തിൽ നിന്ന് അനുഭവിക്കുകയാണ് സ്മാരകങ്ങൾ നിർമ്മിക്കാനും നിലനിർത്താനും കോടികൾ ചെലവഴിച്ചുകൊണ്ട് മേനി നടിക്കുന്ന ഗവൺമെന്റുകളാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിണിപ്പാവങ്ങളുടെ മുതുകത്ത് കൂറ്റൻ പ്രതിമകൾ ഉണ്ടാക്കി അതുവഴി മുടക്കിയും വൃത്തിഹീനമായും കിടക്കുമ്പോൾ മഹാനായ ശിഹാബ് തങ്ങളുടെ സ്മാരകമായി ആയിരക്കണക്കിന് ബൈത്തുർ റഹ്മകൾ കാരുണ്യ ഭവനങ്ങൾ അനേകായിരങ്ങൾക്ക് തണലേകി കേരളക്കരയിലെന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ജീവിതം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ട് മാത്രമല്ല മരണാനന്തര സ്മരണ കൊണ്ടും ലോകത്ത് മഹാത്ഭുതൻ രചിച്ച മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ഇവിടെ നമ്മൾ വിലപിക്കേണ്ടതില്ല പ്രാർത്ഥനയുടെ നിമിഷമാണിത് അതോടൊപ്പം അള്ളാഹുവിന് നന്ദി അർപ്പിക്കാനും
ഈ സമയം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം പ്രാപ്തനായ പകരക്കാരന്റെ കയ്യിൽ അതെ മഹാനായ നമ്മുടെ നായകൻ പണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കയ്യിൽ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഷിഹാബ് തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാൻ അക്ഷരാർത്ഥത്തിൽ ആവശ്യമാകുന്ന എല്ലാ പരിശീലനങ്ങളും എല്ലാ ജീവിതാനുഭവങ്ങളും കൈമാറി പാകപ്പെടുത്തിയ ശേഷം തന്നെയാണ് ആ കർമ്മയോഗി ഈ ലോകത്തോട് യാത്ര ചൊല്ലിയത്. അതെ, വഴിവിളക്കുകൾ ജ്വലിപ്പിച്ചുകൊണ്ടാണ് തങ്ങൾ നമുക്ക് പാത കൈമാറി തന്നത്. ഓരോ സമൂഹത്തിനും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് അവർക്കനുയോജ്യരായ കാലം തേടുന്ന പ്രാപ്തരായ നേതൃത്വത്തെ നൽകുക എന്നുള്ളത്. ഇന്ന് ആ നേതൃത്വം പണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ കരങ്ങളിലാണ്. ആ കരങ്ങൾക്ക് ശക്തി പകരാനും അവരെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് നമ്മുടെ വലിയ ബാധ്യതയുമാണ്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു പാടിയ പോലെ فرض من الله في القرآن أنزله يكفيكم من عظيم الفخر أنكم من لم يصلي عليكم لا صلاة له نبي കുടുംബമേ, നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയാണ്. ഖുർആൻ അപ്രകാരം അവതരിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ നിസ്കാരം സാധുവാകുകയില്ല എന്നത് തന്നെ നിങ്ങളുടെ മഹത്തായ പവിത്രതക്ക് മതിയായ തെളിവാണ്. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ വരിയാണ്. നിസ്കാരം പൂർണ്ണമാവണമെങ്കിൽ, മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ നമ്മൾ ഓർക്കുക, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നമുക്ക് വിജയം വരിക്കാൻ ഈ നേതൃത്വത്തോടൊപ്പം നിൽക്കുക അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.